إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين اتقوا الله عباد الله أوصيكم أولا بتقوى الله പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തക്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആദ്യമേ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ, ജന്നാത്തുൽ നഈമിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ച തമ്പുരാനിലേക്ക് അടുക്കുവാനുള്ള ആരാധനാ കർമ്മങ്ങൾ നിഷ്കളങ്കമായാണ് ഓരോ മുസ്ലിമും നിർവഹിക്കുന്നത്. ആ ആരാധനാ കർമ്മങ്ങളിൽ എവിടെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ സൃഷ്ടാവായ പടച്ച തമ്പുരാനോട് ഒരു രൂപത്തിലുമുള്ള ഒരു രീതിയിലുമുള്ള ഒന്നും അതിനൊരു പരിഹാരമായി വെക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ നിർവഹിക്കാൻ, എങ്ങനെയാണോ കർമ്മങ്ങളും വിശ്വാസവും ഒക്കെ അനുഷ്ഠിക്കാനും വിശ്വസിക്കാനും പറഞ്ഞത്, അതുപോലെ നിർവഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. മുഅ്മിനിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ വിശ്വാസത്തിലല്ല മാറ്റം വരുന്നത്, അവന്റെ ജീവിതത്തിലാണ് മാറ്റം വരുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലും
വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്ന് വരേക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നതിൽ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ മാറ്റുകയല്ല ചെയ്യുന്നത്. മറിച്ച് കാലഘട്ടങ്ങൾ മാറുമ്പോഴും ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇസ്ലാം തന്നെയാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. അത് അന്തസ്സോടെയും അഭിമാനത്തോടെയും പറയുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആൻ അതിന്റെ ഭാഷാ ഭംഗിയിലോ ഭാഷാ ശൈലിയിലോ മാറ്റമില്ലാതെ ഇന്നും അറബ് ലോകത്ത്, അറബ് സാഹിത്യകാരന്മാർക്കിടയിൽ, ലോക സാഹിത്യകാരന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പുതുക്കേണ്ടി വരുന്നുണ്ട്. ഖുർആൻ പുതുക്കേണ്ടി വന്നിട്ടില്ല. പരിഭാഷകൾ ചിലപ്പോൾ ആ പദം അന്ന് ഉപയോഗിച്ച പദം ഇന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഇസ്ലാം നിഷ്കർഷിക്കുന്ന ആരാധനാ കർമ്മങ്ങളും കർമ്മങ്ങളൊക്കെയും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതിൽ നിന്ന് ഒന്നും തന്നെ ഇന്നൊരു അരോചകമായി തോന്നുന്നില്ല. ഇന്നൊരാക്റ്റല്ലാത്തതായി, സമൂഹത്തിൽ വെക്കാൻ കൊള്ളാത്തതായി ഒന്നും തന്നെയില്ല. ഒരു മുസ്ലിമായി സമൂഹത്തിൽ ജീവിച്ചു എന്നുള്ളതിന്റെ പേരിൽ തന്റെ അയൽവാസിക്ക് പ്രയാസമുണ്ടാകുന്നില്ല. ഒരു മുസ്ലിമായി സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന നിലക്ക് രാഷ്ട്രത്തിനോ ലോകത്തിനോ അവനൊരു അല്ലേ ഒന്നുമല്ലാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നില്ല. അത് 1400 വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെയാണ്. ഇന്ന് വളരെയധികം ടെക്നോളജി വന്നു എന്ന് പറയുന്ന അല്ലേ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും വലിയ വലിയ നേട്ടങ്ങൾ, നിമിഷ നേരങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു എന്ന് പറയുന്ന ഈ ആധുനിക ലോകത്ത് പോലും ഏതെങ്കിലും ഒരു ആരാധന, ഏതെങ്കിലും ഇസ്ലാം പറഞ്ഞ ഒരു കർമ്മങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായോ കർമ്മത്തിന്റെ ഭാഗമായോ എന്തെങ്കിലും ഒന്ന് തിരുത്താൻ കഴിയുന്നുണ്ടോ? ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു ആരാധനകളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ള ആരാധനകളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത്, അല്ലാഹു സുബ്ഹാന വ തആല അനുവദിച്ചു തന്ന, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു തന്ന, അല്ലാഹു സുബ്ഹാന വ തആലയിൽ നിന്ന് പുണ്യം കിട്ടുന്ന എന്തും ആരാധനയാണ്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസിനെ ചേർത്തുകൊണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തബസ്സുമുക ഫി വജ്ഹി അഖീക ലക സദഖത്തുൻ, നിന്റെ സഹോദരന്റെ പുഞ്ചിരിയിൽ നിനക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്നുണ്ടെങ്കിൽ അതൊരു സദഖയാണ്, അല്ലാഹുവിൽ നിന്ന് പുണ്യം കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഹദീസ് തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, വഅംറുക ബിൽ മഅറൂഫ് വതൻഹ വനഹ്യുക അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നന്മയിൽപ്പെട്ടതാണ്. ആ ഹദീസിന്റെ ഭാഗമായിക്കൊണ്ട് തുടർന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും ആർക്കെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന വഴിയിലേക്ക് പോകണ്ട, ഇന്ന വഴിയിലൂടെയാണ് നിനക്ക് പോകേണ്ടത് എന്ന് റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നന്മയാണ്. ആരെങ്കിലും വഴിയിൽ കിടക്കുന്ന മുള്ള് ആ വഴിയിൽ നിന്ന് മാറ്റിയിടുന്നത് നന്മയാണ്, അള്ളാന്റെ അടുത്ത് നിന്ന് പുണ്യം കിട്ടുന്നതാണ്. ഇസ്ലാം, ഞാൻ ഇത് പറഞ്ഞത്, ഇസ്ലാം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞതെന്തൊക്കെയുണ്ടോ ഇന്നും അതുപോലെ പുണ്യവുമാണ്, സമൂഹത്തിന് ആക്സെപ്റ്റബിളുമാണ്, സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്നതാണ്. ആരും ആരെക്കുറിച്ചും ഒരു മുഅ്മിനെ കുറിച്ചും മുഅ്മിനായാണ് സമൂഹത്തിൽ ജീവിക്കുന്നതെങ്കിൽ അവനെ ആർക്കും പരോക്ഷമായോ പ്രത്യക്ഷമായോ ആക്ഷേപിക്കാൻ സാധ്യമല്ല.
ഇസ്ലാം അനുസരിച്ചാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ മറ്റു മതസ്ഥർക്കോ സമൂഹത്തിനോ ആക്ഷേപണർഹനാകേണ്ടതില്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇസ്ലാം ഓരോ വിശ്വാസിയുടെയും മനസ്സുകളിലേക്ക് വിശ്വാസവും കർമ്മവും പഠിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകൾ പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാർ തന്നെയും ഞങ്ങൾ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് നമ്മൾ എത്ര കണ്ണടച്ചിട്ടും കാര്യമില്ല. ഇസ്ലാം പറയുന്നത് അല്ലാഹു സുബ്ഹാന വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് പറയുക പ്രവാചകരെ, ഖുൽ ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി, എന്റെ നമസ്കാരങ്ങളും എന്റെ ആരാധനയും എന്റെ അർപ്പണവുമെല്ലാം എന്റെ ജീവിതവും എന്റെ മരണവും പോലും അല്ലാഹുവിനുള്ളതാണെന്ന് ഒരു വിശ്വാസി അംഗീകരിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ആരാണോ ഒരു ചെറിയ നന്മ ചെയ്തത് അതിന് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ആരാണോ ഒരു ചെറിയ തിന്മ ചെയ്തത് ആ തിന്മക്കുള്ള ശിക്ഷയും അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. ഇനിയാണ് ഇസ്ലാമികമായ വിശ്വാസത്തിലേക്ക് കർമ്മങ്ങളിലേക്ക് വല്ലതും കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? വിശ്വാസങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും അല്ലെ ഒരു വിശ്വാസിയും അംഗീകരിക്കുന്നതല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിന്റെ അപ്പുറത്തേക്ക്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇസ്ലാം എന്നുള്ളത് നമ്മുടെ മനസ്സുകളിലില്ല. ഏതൊരു പുതിയ കാര്യം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന മരണത്തിന് ആസന്നമായ സന്ദർഭത്തിൽ പോലും പറഞ്ഞത് നിങ്ങൾ രണ്ടു കാര്യം മുറുകെ പിടിക്കണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. സഹോദരങ്ങളെ, ആ വിശുദ്ധ ഖുർആനും ആ തിരു സുന്നത്തുമാണ് ഞാനും നിങ്ങളും ഒന്നാമതായി പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത് രണ്ടാം പ്രമാണമല്ല, ഒന്നാം പ്രമാണം തന്നെയാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ, അതിൽ തന്നെ സുന്നത്ത്. ഇങ്ങനെ പറയണമെന്ന മിക്ക പണ്ഡിതന്മാരും പറഞ്ഞത് വിശുദ്ധ ഖുർആൻ മുഴുവനായി വായിച്ച് പഠിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൊല്ലിയായ ഹദീസ് അതിനോട് ചേർത്ത് വായിച്ചാൽ ഏതൊരാൾക്കും വൈജ്ഞാനികമായി ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കും. അതുമാത്രമാണ് ഇസ്ലാം എന്നുള്ളതല്ല, അതുമാത്രമാണ് ഇസ്ലാം എന്നുള്ളതല്ല. അതിനോടുകൂടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. സമകാലികമായ വിഷയങ്ങളോട് പണ്ഡിതന്മാർ ഇജ്മാ ചെയ്തതുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതുമുണ്ട്. എന്നാൽ ഇസ്ലാമികമായി എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും വിഷയങ്ങളോ കടന്നു വരുമ്പോ പോകാനുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കിലേക്കല്ല, ഏതെങ്കിലും ബിസിനസ്മാന്റെ വാക്കുകളിലേക്കല്ല. ഒന്നാലോചിച്ച് നോക്ക്, മുസ്ലിമീങ്ങൾക്ക് ഒരു അന്തസ് കൊടുക്കുന്നു. ഐഡന്റിറ്റി ഇല്ലാത്തവനെ, ഐഡന്റിറ്റി ഇല്ലാത്തവനെ എന്ത് ചെയ്യേണ്ടതില്ല, അംഗീകരിക്കേണ്ടതില്ല. എന്താണ് ഐഡന്റിറ്റി? അവനക്ക് വിശ്വസിക്കാൻ ഒരു ഗ്രന്ഥമുണ്ട്, കൃത്യമായ വ്യവസ്ഥകളും നിയമങ്ങളുമുള്ള ഒരു വിശ്വാസമുണ്ട്. അതവന്റെ ഐഡന്റിറ്റിയാണ്. അവൻ അതിനനുസരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവന്റെ നാവുകളിൽ നിന്ന് കളവ് വരില്ല, അവന്റെ നോട്ടങ്ങളിൽ നിന്ന് പിഴച്ചത് വരില്ല. അവൻ അംഗീകരിക്കാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്നുള്ളതാണ് ആദ്യമായി വിശ്വസിക്കാൻ പറയുന്നത്, എന്നിട്ടാ നമസ്കരിക്കാൻ കൽപ്പിക്കുന്നത്. ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങളായി പാരമ്പര്യമായോ അല്ലാതെയോ മുസ്ലിമായിരിക്കുന്ന, മുസ്ലിം എന്ന സമൂഹത്തിൽ പറഞ്ഞു നടക്കുന്ന ഞാനും നിങ്ങളും ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇനിയാണ് വിശ്വാസത്തിന്റെ വിഷയം.
ഇസ്ലാമിലെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അത് ആർക്കും മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ സാധ്യമല്ല. വിശ്വാസങ്ങളെ കർമ്മങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഞാനും എന്റെ രക്ഷിതാവും തമ്മിലുള്ളതാണ്. കർമ്മങ്ങൾ എന്ന് പറയുന്നതിനെ പണ്ഡിതന്മാർ വിവിച്ഛേദിച്ചിട്ടുള്ളത് ഒന്ന് സ്വയം പ്രയോജനമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, അതിൽ പണ്ഡിതന്മാർ ചേർത്ത് വെച്ചത് നമസ്കാരം. നമസ്കരിക്കുന്നതിലൂടെ ഞാനും രക്ഷിതാവും മാത്രമാണ്. രണ്ടാമത്തത് നോമ്പ്, നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ എനിക്കും എന്റെ ജീവിതത്തിനാണ് ഗുണം, അത് ഞാനും രക്ഷിതാവും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ ആരാധനയെ കുറിച്ച് പറയുന്നത് സ്വയം ഉപയോഗം ഉണ്ടാകുകയും ചുറ്റുഭാഗത്തുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുകയും ചെയ്യുന്ന ആരാധന. ഒന്ന് സക്കാത്ത്, എനിക്ക് ഉപകാരമുണ്ട്, എന്റെ ചുറ്റുള്ള ആളുകൾക്ക് ഉപകാരമുണ്ട്. അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുക, സത്യം പറയുക, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാർ അതിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പണ്ഡിതന്മാർ ആരാധനയുടെ വിഷയങ്ങളെ നാലായിട്ട് പറയുന്നു. ഒന്ന്, അതിൽ പറയുന്നത് ഇബാദത്തുൽ ഖൽബിയ, വിശ്വാസപരമായ ഇബാദത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം തൗഹീദ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ഇത് ഇബാദത്തുൽ ഖൽബിയാണ്, എന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ്. എന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ് വൽ ഇഖ്ലാസ് ലഹു, അല്ലാഹുവിനെ നിഷ്കളങ്കമായി ആരാധിക്കുക എന്നുള്ളത്. വൽ ഈമാനു ബിർറുസുൽ, എല്ലാ പ്രവാചകരിലും വിശ്വസിക്കുക എന്നുള്ളത് എന്റെ കൽബുമായി ബന്ധപ്പെട്ടതാണ്. വൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. വൽ ഗൈബിയാത്, അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നമ്മൾ ആരും കണ്ടിട്ടില്ല, ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ ശക്തിയിലും അല്ലാഹുവിന്റെ പ്രതാപത്തിലും ഞാൻ അംഗീകരിക്കുന്നു, ഇത് ഞാനും അല്ലാഹും തമ്മിലുള്ള കൽബിയാണ്, എന്റെ ആരാധനയാണത്. രണ്ടാമതായി പറയുന്നത് അൽ ഇബാദത്തുൽ ബദനിയ, ശാരീരികമായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം ഞാൻ എന്റെ മനസ്സ് മാത്രം നൽകിയാ പോരാ. പണ്ടൊരാൾ പറഞ്ഞ പോലെ അല്ലെ, അയാളുടെ മനസ്സ് മക്കത്തുന്നുകൊണ്ട് സ്കരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കവിത പാടിയിട്ടുണ്ടല്ലോ. അതുപോരാ, എന്റെ ശരീരവും എന്റെ മനസ്സും ബന്ധപ്പെടേണ്ടതാണ് നമസ്കാരം എന്നുള്ളത്. പിന്നെയോ അതുപോലെ തന്നെ വസ്ത്രവും, എന്റെ ശരീരം മാത്രം ബന്ധപ്പെട്ട പോലെ നോമ്പിൽ എന്റെ മനസ്സും ബന്ധപ്പെടണം. മനസ്സ് മാത്രം ബന്ധപ്പെട്ടാൽ പോരാ, എന്റെ ശരീരവും ബന്ധപ്പെടണം അല്ലെ. നോമ്പിൽ നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വേണ്ടാത്തതിലേക്ക് നോക്കാതിരിക്കുന്നുണ്ട്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ട്, നമസ്കാരം അത് നിർവഹിക്കുന്നുണ്ട്, എന്റെ ശരീരം ചലിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് അൽ ഇബാദത്തുൽ മാലിയ, സാമ്പത്തികമായ രംഗം ആരാധന. സക്കാത്തിലെ അത് പറയുമ്പോഴേക്ക് നമുക്കറിയാം നിർബന്ധമായ സക്കാത്ത്. അതുപോലെ തന്നെ അസ്വദഖാത്തു തതവ്, സുന്നത്തായ പാവങ്ങളെ സഹായിക്കുക. അതുപോലെ തന്നെ കഫാലത്തുൽ ഇതാം, യത്തീമിന്റെ സംരക്ഷണം. സമ്പത്തുപരമായി എനിക്ക് എന്റെ ആരാധനയാണ്, എന്റെ കുടുംബത്തിൽ യത്തീമുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ യത്തീമുണ്ടെങ്കിൽ ആ യത്തീമിനെ ആരും നോക്കുന്നില്ലെങ്കിൽ നോക്കേണ്ട ബാധ്യത ഇസ്ലാം പറയുന്നത് ആ കുടുംബത്തിൽ അതറിയുന്ന എനിക്കാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യത്തീമിനെ സംരക്ഷിക്കുന്നതിൽ മുജാഹിദുകൾ മുന്നിട്ട് നിൽക്കുന്നത്. അവര് മലയാളത്തിൽ ഖുതുബ കേൾക്കും, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല, ഇസ്ലാമിന്റെ നിയമങ്ങളോ വ്യവസ്ഥകളോ അറിയുന്നില്ല. ഏതൊരു നാട്ടിലും അല്ലെ യത്തീമിനെ സംരക്ഷിക്കുന്ന ഭവനങ്ങൾ വരെ നമ്മുടെ ചരിത്രമായിട്ട് നമുക്ക് മുമ്പിലുണ്ട്. അതിന് വലിയ പ്രാധാന്യം തന്നെയാണ് ഇസ്ലാം നൽകിയത്. നാലാമതായി അൽ ഇബാദത്തുൽ മാലിയ വൽ ബദനിയ, സമ്പത്തുപരമായും ശാരീരികവുമായും ബന്ധപ്പെടുന്ന ആരാധനകൾ. ഹജ്ജ് പോലെയുള്ള, ഹജ്ജിന് പണം വേണം, ആരോഗ്യം വേണം, അതേപോലെ സമ്പത്തും വേണം, മനസ്സും വേണം, ഇങ്ങനെയുള്ള ആരാധകൾ. ഇനി ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ആരാധനകൾ പറഞ്ഞെടുത്ത് എവിടെയാണ്
ആരാധനയെ പണത്തിലേക്ക് മാത്രം കൊണ്ടുപോയത്. ഇസ്ലാമിന്റെ ഏതെങ്കിലും ആരാധന ആരെങ്കിലും പണം കൊടുത്തു വാങ്ങാൻ കഴിയുള്ളതാണോ? ഏതെങ്കിലും വിശ്വാസിക്കോ അല്ലെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയാൽ തന്നെയോ, പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയാൽ തന്നെയോ, ഏതെങ്കിലും ആരാധനയെയോ വിശ്വാസത്തെയോ പണത്തിന്റെ മേലിലേക്ക് കെട്ടിവെക്കാൻ സാധ്യമാണോ? ഇല്ല, ഒരിക്കലുമില്ല. പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാരിൽ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള വേണ്ടാത്തരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ സല്ലല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞ് അതിനെ സമ്പത്തുവൽക്കരിക്കാനുള്ള എന്ത് ന്യായമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ബർക്കത്ത് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്ക പോലും സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ വല്ല സമ്പാദനവുമായോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അടുത്ത് അനുഭവപ്പെട്ട അനുഭവിച്ചറിഞ്ഞ സ്വഹാബത്ത് എന്ന് പറയുന്ന ആ സ്വഹാബത്തിലെ ഏക വ്യക്തിക്ക് മാത്രമാണ് ഇസ്ലാം സിദ്ദീഖ് എന്ന് പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ ആ ശേഷിപ്പുകളെ ഏറ്റവും അനന്തരമായി സൂക്ഷിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിയുമായിരുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? എന്തേ ആ ശേഷിപ്പുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര വിലയുണ്ടെന്ന് പറയാനോ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും മദീനയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സന്ദർശിച്ചോളി എന്ന് പറയാനോ എന്തേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതിരാതിരുന്നത്? എന്തേ ചരിത്രത്തിൽ എവിടെയും പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ പോയത്? ഞാൻ പറയുന്നത് അതിനാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ അല്ലെ ഇബാദത്തുൽ കൽബിയെയും അല്ലെ ഇബാദത്തുൽ ബദനിയോ ഒക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ അത്രമാത്രം കൃത്യമായി ഈ വിഷയങ്ങളെ ആരാധനകളെയും കർമ്മങ്ങളെയും വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു തന്നു. അവിടെ എവിടെയും കാണാത്ത സമ്പത്ത് മാത്രം കണ്ടുകൊണ്ട് ഇസ്ലാമിനെ സമ്പത്തുവൽക്കരിക്കാൻ എവിടെയാണ് ഏത് പ്രമാണങ്ങളിലാണ് ഇസ്ലാം എന്നുള്ളത് കാണിക്കേണ്ടതില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്തിയ ഒരവസ്ഥ ഇന്ന് ഇസ്ലാമിന്റെ ഈ അനന്തരം പറയാൻ, ഈ അനന്തരം വിൽക്കാൻ മുസ്ലിമീങ്ങളല്ലാത്തവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരിത് നൽകി? ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിക്കാൻ ഒന്നാമതായി പറയുന്നത് ഷഹാദത്ത് നിർവഹിക്കണമെന്നല്ലേ? ഷഹാദത്ത് കലിമ വേണമെന്നല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് കലിമ ചെയ്യാത്തവൻ എങ്ങനെയാണ് നമസ്കരിച്ചിട്ട് അവൻക്ക് പുണ്യം ലഭിക്കുന്നത്? പിന്നെയല്ലേ വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്നവൻക്ക് അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുക എന്ന് അവനോട് പറയാൻ കഴിയുള്ളൂ? ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റിയിടുന്നതിൽ എനിക്ക് പുണ്യമുണ്ടെങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ നാട്ടുകാർ നല്ലത് പറയും, നാട്ടുകാർ ചിലപ്പം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടും, എല്ലാവരും നമ്മളെക്കുറിച്ച് നന്മ പറയും. മരണപ്പെട്ടാൽ ഓ നല്ലവനായിരുന്നു, പണം കൊടുത്തവനായിരുന്നു, ഓനല്ലേ എല്ലാവർക്കും വേണ്ടവനായിരുന്നു, ഇതൊക്കെ പറയും. പക്ഷേ എനിക്ക് ആ കർമ്മം കൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, മരണത്തിന് ശേഷം ഈ ആളുകളുടെ സംസാരമാണ് എങ്കിൽ മരിച്ചു കിടക്കുന്ന വ്യക്തി അത് കേൾക്കുന്നില്ല. ഉണ്ടോ ലോകത്ത് ഏതെങ്കിലും മരണപ്പെട്ട വ്യക്തി അത് കേട്ടിട്ട് പുളകിതനായിട്ടുണ്ടോ? ചരിത്രത്തിൽ തന്നെ, അറബ് സാഹിത്യത്തിൽ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയെക്കുറിച്ച് കവി പറഞ്ഞ് മധുഹ് ചെയ്ത് മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് മധുഹ് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു പോയിന്ന, ആ മരിച്ചത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ആ മയ്യത്ത് പറഞ്ഞിട്ടില്ല എപ്പോഴും. എന്തേ ആ മയ്യത്ത് അത് കേൾക്കണില്ലല്ലോ. പുകഴ്ത്തി ആ പുകഴ്ത്തൽ കേട്ടിട്ട് രാജാവ് വരെ പറയാണ് ആ നിൽക്കുന്ന മനുഷ്യൻ, മരണപ്പെട്ട മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ. ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പുണ്യം എന്ന് പറയുന്നത് ഇസ്ലാമികമായി അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാൻ എന്റെ വിശ്വാസത്തിൽ എനിക്ക് പുണ്യമുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നന്മകളിൽ എനിക്ക് പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ പുണ്യം ലഭിക്കാൻ പ്രധാനമായത് വിശ്വാസമല്ലേ? ഷഹാദത്ത് കലിമയല്ലേ?
അതുപോലുമില്ലാതെ ഇസ്ലാമികമായ ആരാധനകൾ നിർവഹിക്കാം എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിന് പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ, ആരാധനനല്ലേ പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ഹജ്ജ് അല്ലേ പോകുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, ആരാധനയാണ്, ആരാധനയായി. ഞാൻ പറയുന്നത് ഇന്നത്തെ സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അത് കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചു തന്ന ആരാധനകളിലോ വിശ്വാസങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും കൂട്ടുവാനോ കുറക്കുവാനോ ഇല്ലാത്ത കൃത്യവും വ്യക്തവുമായ മതമാണ് എന്നുള്ളതിൽ ലോകത്തുള്ള നമ്മെ വിമർശിക്കുന്നവർ പോലും അംഗീകരിക്കുന്ന, മനസ്സുകളിൽ അംഗീകരിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അംഗീകാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടത് ആരുടെയും വാക്കുകളിലൂടെയല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു ആത്മ ധൈര്യം അല്ലെങ്കിൽ ആത്മസ്ഥൈര്യം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീന വലഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്സല്ലി വസല്ലിമു അലാ റസൂലിന അൽഅംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ് ഇത്തഖുല്ലാഹി ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ് പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുള്ള നീളം പാലിച്ച് തഖ്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. ഇസ്ലാം ആരാധനകളും അനുഷ്ഠാനങ്ങളിലൂടെയും ഭൗതികമായി അവൻക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് തത്മഇന്നൽ ഖുലൂബ്, മനസ്സമാധാനം. ഇസ്ലാം അനുഷ്ഠാനത്തിലൂടെ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് ഭൗതിക ലോകത്ത് കൊടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സമാധാനമാണ്, പണമല്ല. വന്നേക്കാം, അവൻക്ക് അഭിവൃദ്ധി ഉണ്ടായേക്കാം, പടച്ചതമ്പുരാനോട് ചോദിക്കുന്നതിന് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയേക്കാം. പക്ഷേ നിർബന്ധമായി കിട്ടുന്ന ഒരു സാധനം, ആരാധനയിലൂടെ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് പറയാൻ കഴിയുന്ന ഒരു സാധനം തത്മഇന്നൽ ഖുലൂബ്. അല്ലദീന ആമനു, സത്യവിശ്വാസികൾ. വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സമാശ്വാസമുള്ളവരാണ്, ടെൻഷനില്ലാത്തവരാണ്, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവരാണ്. ബിദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട്. അലാ, അറിയണം കേട്ടോ, ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, അവന്റെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ കച്ചവടം നടക്കുന്നു, ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കച്ചവടം നടക്കുന്നു, ഇസ്ലാം നൽകിയ ദൈവീകമായ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പോലും കച്ചവടങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിന്റെ മത പഠനം പോലും ഇസ്ലാം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണം വാങ്ങിയിട്ടല്ല പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഏതൊരാൾക്കും പഠിപ്പിക്കുന്നതിൽ അയാൾക്ക് പണം കൊടുത്തേക്കാം, പക്ഷെ അയാൾ അത് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്തിൽ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, ആ പണ്ഡിതന്മാർക്ക് പിന്നീട് സമ്പത്ത് നൽകിയിട്ടുണ്ട്, പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്നില്ല. എന്തിന്റെ പേരിൽ? ഈ മതം പഠിപ്പിക്കുന്നതിന്റെ പേരിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. മതം പഠിപ്പിക്കുക ഉത്തരവാദിത്വവും ദൗത്യവുമാണ്, അതൊരു പ്രൊസീജിയറായിട്ട് കൊണ്ടേണ്ടതല്ല, മറിച്ച് അതൊരു ഉത്തരവാദിത്വവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അത് ആർക്ക്? പലപ്പോഴും പറയാറുള്ളത് പോലെ അറബി പഠിച്ചവർക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ നാടിന്റെ ഒരു മാനസികാവസ്ഥ പറയുകയാണെങ്കിൽ അറബി പഠിച്ചവർക്ക് മാത്രമുള്ളതല്ല ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം. എല്ലാവർക്കും എനിക്കെന്ത് കിട്ടിയോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ
കെട്ടിയതിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ പഠിച്ചു പഠിച്ച് പരമാവധിയിലെ പഠനത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് കട്ടിൽ മുതൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന പിറന്നു വീണത് മുതൽ ഖബറിലേക്ക് പോകുന്നത് വരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഇസ്ലാമികമായ ഒരു വ്യക്തിയോട് പറയുന്നത്. അത് അനുവർത്തമാക്കാൻ ഞാനും നിങ്ങളും എൻ്റെ ജീവിതം കൊണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തത്മഇന്നു കിട്ടുന്ന, സമാധാനം കിട്ടുന്ന, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ശക്തരായ മുഅ്മിനീങ്ങളായി, മാനസിക കരുത്തുള്ള മുഅ്മിനീങ്ങളായി, വിശ്വാസികളായി നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട് നാഥ, നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്തായീന തവ്വാബുൻ എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന അറിയാതെ തെറ്റുകൾ പടച്ച തമ്പുരാനെ നീ പുറത്തു മാപ്പാക്കി നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, മരണപ്പെടുന്ന സമയം ഏതൊരാളും അഭിമുഖീകരിക്കാനുള്ളത് ഏറ്റവും ശക്തമായ വേദനയാണ്. ആ വേദനയിലും അവർക്ക് സമാധാനം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അനുഭൂതികളാണ്. പടച്ച തമ്പുരാനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഖബറിലെ ജീവിതം എന്ന് പറയുന്നത് ആ ഖബറിലെ ജീവിതത്തിൽ ഇന്നത്തേക്കാളും സുഖലോലുപനായി കിടന്നുറങ്ങാനുള്ള സൗഭാഗ്യം നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട് ഖബർ ജീവിതത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, സഹോദരങ്ങൾ, സഹോദരികൾ, മക്കൾ, പടച്ച തമ്പുരാനെ അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, അവരുടെ ഖബറിടം നീ സ്വർഗ പൂന്തോപ്പാക്കി നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നാളെ പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ്, ജന്നാത്തുൽ നഈമിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നാളെ പരലോകത്ത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് തന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ കാണുക എന്ന് പറയുന്നത്. പടച്ച തമ്പുരാനെ, അതിനുള്ള അംഗീകാരം, അതിനുള്ള അനുമതി പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാമുക്കുകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. പടച്ച തമ്പുരാനെ, അവരോട് അന്തസ്സോടുകൂടി ജീവിക്കാനും അന്തസ്സോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين رحمتك يا رب.